ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മോട്ടോർ വാഹനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റാത്തതുകൊണ്ട് വളരെ ആവും എന്നുള്ളതുകൊണ്ട് ഇത് പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടിലെ ഒന്നാം ഭാഗമായിരിക്കും ഈ വീഡിയോ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ മോട്ടോർ വാഹനങ്ങൾ രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് പ്രൈവറ്റ് ആവശ്യങ്ങൾക്കും മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ആദ്യമായിട്ട് നമുക്ക് എന്താവശ്യത്തിനാണ് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റിയ ഒരു മെയ്ക്കും മോഡലും അതായത് കമ്പനിയും ആ കമ്പനിയുടെ ഒരു മോഡലും നമ്മൾ തിരഞ്ഞെടുക്കണം അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ വില നമുക്ക് കൊടുക്കുവാനായിട്ട് റെഡി ക്യാഷാണോ അതോ ലോൺ എടുക്കണോ എന്നുള്ളതും തീരുമാനിക്കേണ്ടതുണ്ട് ചില വാഹന നിർമ്മാതാക്കൾ അവരുടെ കസ്റ്റമേഴ്സിന് ഡീലേഴ്സ് വഴി ലോൺ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും പ്രൈവറ്റ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കാവുന്നതാണ് ഇങ്ങനെ ലോണുകൾ എടുക്കുമ്പോൾ ഹിഡൻ ആയിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് ഈ ലോണുകളിൽ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കമ്പയർ ചെയ്യേണ്ടതാണ് അതുപോലെ ചില സ്ഥാപനങ്ങൾ ലോൺ തരുമ്പോൾ നമുക്ക് ഇ എം ഐ എന്ന വ്യവസ്ഥയിലായിരിക്കും തരുന്നത് അങ്ങനെയുള്ളത് സാധാരണഗതിയിൽ നമുക്ക് പൈസ കുറേ വന്നാൽ നമ്മൾ തിരിച്ചടച്ചാലും അവർ ഫുള്ളായിട്ട് ആ എമൗണ്ടുകൾ തന്നെ വാങ്ങിക്കും ആയതിനാൽ പൈസ ഒരുമിച്ച് തിരിച്ചടയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റിൽ കുറവ് കിട്ടുന്ന ലോണുകൾ എടുക്കുന്നതായിരിക്കും അഭികാമ്യം അതായത് പ്രീമിയച്ചവർ ക്ലോസിംഗിന് പെനാൽറ്റി ഇല്ലാത്ത ലോണുകളായിരിക്കണം എടുക്കേണ്ടത് ഇതുപോലെ ഏത് കമ്പനിയുടെ ഏത് മോഡലാണ് വാഹനം എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒരു മാ വാഹനത്തിൻ്റെ മൈലേജ് മെയിൻ്റനൻസ് കോസ്റ്റ് റീസെയിൽ വാല്യൂ എത്ര വാഹനങ്ങൾ ഇതേ വാഹനങ്ങൾ എത്ര എണ്ണം വിറ്റിട്ടുണ്ട് ഇങ്ങനെയുള്ള ആദ്യമായ കാര്യങ്ങൾ അതായത് കോസ്റ്റ് ഓഫ് സ്പെയർ പാർട്സ് പിന്നെ നമ്മുടെ സർവീസ് സെൻറ്ററിൻ്റെ അടുപ്പം നമ്മുടെ വീടുമായിട്ട് അതുപോലെ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഉണ്ടോ അതുപോലെ തന്നെ കൊടുക്കുന്ന പൈസയ്ക്കുള്ള കംഫർട്ട് ഉണ്ടോ ഇതെല്ലാം നോക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പരിചയക്കാരിൽ നിന്നോ ഇതേപോലത്തെ വണ്ടി വാങ്ങിച്ച മറ്റുള്ളവരിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ വാഹന സംബന്ധമായ കാര്യങ്ങൾ പറയുന്ന മാഗസിനിൽ കൂടിയോ മനസ്സിലാക്കാവുന്നതാണ് ഇങ്ങനെ വാഹനങ്ങളെക്കുറിച്ച് പരമാവധി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഷോറൂമിൽ പോയി വാഹനം കാണുവാനായിട്ട് അല്ലെങ്കിൽ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായാൽ നമുക്ക് തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇങ്ങനെ വാഹനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരു വാഹനം വാങ്ങിക്കുന്ന തീരുമാനത്തിൻ്റെ പ്രധാന ഘടകമാണ് അതിൻ്റെ വില ഒരു കമ്പനിയുടെ വാഹനവും മോഡലും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ടൗണുകളിൽ ഒന്നിൽ കൂടുതൽ ഡീലർമാരുണ്ടെങ്കിൽ രണ്ടിടത്തും അല്ലെങ്കിൽ മൂന്ന് ഡീലർമാരുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ വില ചെക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ കമ്പനികളാണ് വില നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ബേസിക് പ്രൈസ് ഒരിക്കലും ഡീലേഴ്സിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല ഇത് ഡീലേഴ്സ് തമ്മിലുള്ള അൺഹെൽത്തി കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് കമ്പനികൾ ചെയ്യുന്നതാണ് പക്ഷേ മറ്റു പല ഓഫറുകളും നമുക്ക് ഡീലേഴ്സിൽ നിന്ന് ലഭിക്കും നമ്മൾ ബാർഗെയിൻ ചെയ്താൽ ഉദാഹരണത്തിന് അസസറീസ് ഫ്രീ ആയിട്ട് കിട്ടുക ചില എക്സസറീസ് അവർ ഒരു ഓഫറായിട്ട് ഫ്രീ ആയിട്ട് തരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പഴയ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വില തരും അതുപോലെ തന്നെ കമ്പനികൾ ഓഫർ ചെയ്യുന്ന എക്സ്ചേഞ്ച് ബോണസ് റോയൽറ്റി ബോണസ് മുതലായവ നമ്മൾ നേടിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ചില ഡീലേഴ്സ് അസസറീസ് ഫ്രീ ആയിട്ട് തരുന്നതിന് പകരം എടുക്കുന്ന അസസറീസിന് ഡിസ്കൗണ്ട് തരികയാണ് പതിവ് അങ്ങനെയാണെങ്കിൽ ആ എസസറീസിൻ്റെ ശരിക്കുള്ള വിലയും ഡിസ്കൗണ്ടും തമ്മിൽ മാച്ച് ഉണ്ടോ എന്ന് നോക്കണം ചില ആളുകൾ പ്രൈസ് കൂട്ടിയിട്ടിട്ട് ഡിസ്കൗണ്ട് വരും ശരിക്കും നമ്മൾ ആ അസസറീസിൻ്റെ റിയൽ പ്രൈസ് തന്നെയായിരിക്കും പേ ചെയ്യുന്നത് അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ പഴയ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഈ പഴയ വാഹനത്തിന് നമുക്ക് കിട്ടുന്ന വില ചിലപ്പോൾ വളരെ കുറവായിരിക്കും അത് നമ്മൾ വേറെ ഡീലറോ അല്ലെങ്കിൽ പുറത്ത് വിൽക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് വേണം അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ചില സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാർ കാൽക്കുലേഷൻ കാണിക്കുമ്പോൾ പ്രൈസിൽ കുറവ് കാണിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിലും പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന വാഹനത്തിൻ്റെ വിലയും കുറയ്ക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരു ലാഭവും ആ ഡീലിൽ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ പഴയ വാഹനത്തിന് കൂടുതൽ വില നൽകിക്കൊണ്ടും ഡീലർമാർ ബിസിനസ് പിടിക്കാറുണ്ട് അത് നമുക്ക് ലാഭകരമാണ് പക്ഷേ കോമ്പറ്റീഷനുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഞാൻ പുതിയ വാഹനം വാങ്ങിക്കുവാനായിട്ട് ഒരു കമ്പനിയുടെ രണ്ട് ഡീലർമാർ എൻ്റെ സിറ്റിയിലുണ്ട് അവർ രണ്ടുപേരെ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു അവർ രണ്ടുപേരും ഒരേ ദിവസം തന്നെ രണ്ട് സമയത്തായിട്ട് എൻ്റെ പഴയ വണ്ടി വന്ന് എസ് എസ് ചെയ്യുകയും ശേഷം അവർ ഒരു വില പറയുകയും തീരുമാനമെടുക്കാൻ പറയുകയും ചെയ്തു ഈ എക്സ്ചേഞ്ചിന് ശേഷമുള്ള ഡീലർമാരുടെ വിലയിൽ ഉദ്ദേശം മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസമുണ്ട് ഇതിനു കാരണം ആദ്യത്തെ ഡീലർ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് എൻ്റെ പഴയ കാറിന് വിലയിട്ട് അതേസമയം രണ്ടാമത്തെ ഡീലർ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വിലയിട്ടത് ആ വ്യത്യാസമാണ് മുപ്പതിനായിരം രൂപ അതുകൊണ്ട് രണ്ടാമത്തെ ഓഫറ് എനിക്ക് ബെനഫിഷ്യൽ ആയതുകൊണ്ട് ആ ഡീല് ഞാൻ എടുത്തു ചില വാഹന കമ്പനികൾ ഓഫറായിട്ട് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ബമ്പർ ടു ബമ്പർ എന്നൊക്കെ പറഞ്ഞാലും ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ള ആഡ് ഓൺസ് നമ്മുടെ പേയ്മെൻറ്റ് നടത്തി ആഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വാഹന നിർമ്മാതാക്കളുടെ മെയിൻ്റനൻസ് സെൻ്റർ സർവീസ് സെൻറ്റർ നമ്മുടെ സ്ഥലത്ത് നിന്ന് അടുത്തായിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലോങ് റണ്ണിൽ നമുക്കത് ബുദ്ധിമുട്ടായിത്തരും വാഹന ഉപയോഗത്തിൽ വളരെ പ്രധാന രണ്ട് ഘടകങ്ങളാണ് മൈലേജും മെയിൻ്റനൻസ് കോസ്റ്റും ഇത് രണ്ടും ആദ്യമേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ദിവസേനയുള്ള ഉപയോഗത്തിൽ നമുക്കത് ബുദ്ധിമുട്ടായിത്തീരും അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ കാറ് പഴുതാവുമ്പോൾ വേറൊരു കാർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബൈയിങ് ഫണ്ടിലേക്കുള്ള ഒരു പ്രധാന കോൺട്രിബ്യൂഷനാണ് തീരെ വിലയില്ലാത്ത റീസെയിൽ വാഹനങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ മോഡൽ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ വിറ്റിട്ടുള്ള മോഡലാണ് നല്ലത് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് റീസെയിൽ വില കൂടുതലുമായിരിക്കും മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവുമായിരിക്കും കൂടുതൽ ആളുകൾ വാങ്ങിയ വാഹനത്തിന് വിശ്വസ്തയും കൂടുതലായിരിക്കും ചില കമ്പനികളുടെ ചില മോഡലുകൾ വളരെ മോശം പെർഫോമൻസിന് പേരുകേട്ടതായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള മോഡലുകൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ് ചില കമ്പനികൾ അങ്ങനെയുള്ള മോഡലുകൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ട് വളരെയധികം ഓഫറുകൾ കൊടുക്കും അതും ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന വാഹനത്തിന് വില കൂടുതൽ നൽകിക്കൊണ്ട് ഓഫർ അട്രാക്റ്റീവാനായിട്ട് ശ്രമിക്കും അതുപോലെ ചില മോഡലുകൾ ഒരുപാട് നാൾ അവരുടെ യാർഡിൽ കിടക്കുന്നതായിരിക്കും പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കണം കമ്പനികൾ ഒരുപാട് ഓഫറുകൾ നൽകുമെങ്കിലും അതിൻ്റെ കാലപ്പഴക്കം ഒരു പ്രധാന ഘടകമാണ് നമ്മൾ ഷോറൂമുകളിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ സാധാരണ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും നമ്മളും മാത്രമായിരിക്കും വാഹനത്തിൽ ഉണ്ടാവുക അതിനാൽ വാഹനത്തിൻ്റെ ശരിയായ പിക്കപ്പ് നമുക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ നമ്മൾ ഈ വണ്ടിയുടെ ഫുൾ കപ്പാസിറ്റിയിൽ ആൾ കയറ്റി പോകുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യുക അതുകൊണ്ട് ഒരു വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫുൾ കപ്പാസിറ്റി ഇപ്പം അഞ്ച് പേരാണെങ്കിൽ അഞ്ച് പേര് പതിനഞ്ച് പേരാണെങ്കിൽ പതിനഞ്ച് പേര് എല്ലാവരും കയറ്റിക്കൊണ്ട് വേണം ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ വാഹനം പറഞ്ഞ പോലെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന മോഡൽ ഈ അടുത്ത കാലത്ത് കമ്പനി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് സാധാരണ കമ്പനികൾ ഈ ഇൻഫോർമേഷൻ സീക്രട്ടായിട്ട് വയ്ക്കുകയാണ് പതിവ് ഇങ്ങനത്തെ വാഹനങ്ങൾ അട്രാക്റ്റീവ് ആകാനായിട്ട് കമ്പനികൾ സാധാരണ വളരെയധികം ഓഫറുകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എക്സ്ചേഞ്ചിലാണ് എടുക്കുന്നതെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന വാഹനത്തിന് അവർ കൂടുതൽ വില നൽകുകയും ഓഫറ് അട്രാക്റ്റീവാക്കുകയും ചെയ്യും മറ്റു പല കമ്പനികളും അവരുടെ മോഡലുകൾക്ക് നൽകാത്ത എക്സ്ചേഞ്ച് പ്രൈസ് ആയിരിക്കും ഈ കമ്പനികൾ ഈ മോഡലിന് നൽകുക അതിനു പുറമേ വളരെ ആയിട്ടുള്ള മറ്റു ഡിസ്കൗണ്ടുകളും നൽകും അങ്ങനെ കമ്പനി ഈ മോഡൽ നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ റീസെയിൽ പ്രൈസിനെ അത് വളരെയധികം ബാധിക്കും വാഹന നിർമിതാക്കൾ സാധാരണ എക്സ്റ്റൻ്റഡ് വാറൻറ്റി നൽകാറുണ്ട് നമ്മൾ ആ കാലാവധി വരെ വാഹനം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത് നല്ലതായിരിക്കും എക്സ്റ്റൻഡ് വാറൻറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ പേയ്മെൻറ്റ് നമ്മൾ വാഹനം വാങ്ങിക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ കുറവായിരിക്കും അതേസമയം നമ്മൾ അത് ആദ്യത്തെ വാറൻറ്റി കഴിഞ്ഞിട്ടാണത് എടുക്കുമെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും ചില വാഹന നിർമിതാക്കൾക്ക് ഒന്നിൽ കൂടുതൽ സർവീസ് സെൻറ്ററുകൾ നിങ്ങളുടെ സിറ്റിയിലുണ്ടായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ മറ്റ് വാഹന ഓണേഴ്സിനോടോ ഏത് സർവീസ് സെൻറ്റർ ആണെന്ന് നല്ലതെന്ന് അന്വേഷിച്ച് വയ്ക്കേണ്ടതാണ് കാരണം ചില സർവീസ് സെൻറ്ററുകൾ മോശം സർവീസിന് വളരെ കേട്ടവയാണ് അവിടെ സർവീസ് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു വാഹനം വാങ്ങിക്കുവാനായിട്ട് എടുക്കുന്ന കൊട്ടേഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ടുകളും ഓഫറായിട്ട് തരുന്ന ഫ്രീ ബീസും നമുക്ക് ഫൈനലായിട്ടും കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം അതുപോലെ തന്നെ മിക്ക കമ്പനികളുടെയും ഹാൻഡ് ബുക്കിനകത്ത് വാഹനത്തിൻ്റെ എല്ലാ ടയറുകളുടെയും സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും ഇത് എഴുതിയിട്ടില്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ബാറ്ററിയുടെ സീരിയൽ നമ്പറും വേറെ റെഫറൻസ് നമ്പർ നമ്പറുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അതിനുശേഷം ഓരോ പ്രാവശ്യവും സർവീസ് സെൻ്ററിൽ സർവീസോ ഒറ്റ ആവശ്യങ്ങൾക്കോ പോയി വരുമ്പോൾ ഈ നമ്പർ നോക്കുന്നത് നല്ലതായിരിക്കും ഇത് ടയറുകളോ ബാറ്ററിയോ മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് കാരണം ആദ്യ കാലങ്ങളിലൊന്നും ഞാനിത് ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഏഴിൽ എടുത്ത ഒരു പുതിയ വാഹനം ഞാൻ പല പ്രാവശ്യം സർവീസ് സെൻറ്ററിൽ സർവീസിന് കൊണ്ടുപോയി ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ടാണ് അത് പത്തിരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയത് പക്ഷേ ആ സമയം കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ടയറുകളും വെട്ടിത്തെഞ്ഞ് തീർന്നിരുന്നു പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് വാഹനത്തിൻ്റെ ഹാൻഡ് ബുക്കിനകത്ത് ഈ നമ്പറുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുന്നു അങ്ങനെ ഞാൻ ആ നമ്പറുകൾ എടുത്ത് നോക്കിയപ്പോൾ എല്ലാ നമ്പർ നമ്പറും ആയിരുന്നു പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് ഇത്രയും നാളുകൾ കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അറിയാതെ സംഭവിച്ചായിരിക്കാം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് പർപ്പസ്ലി മാറ്റിയതായിരിക്കാം രണ്ടാണെങ്കിലും നമ്മൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ അറിയിക്കേണ്ടതും വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ വാഹനം ഡെലിവറി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻസിലും പിന്നീട് ആർ ടി ഓഫീസിൽ നിന്ന് രജിസ്റ്റേഡ് ആയിട്ട് കിട്ടുന്ന ആർ സിയിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോയെന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ എക്സ്റ്റൻഡ് വാറണ്ടിയുടെ സർട്ടിഫിക്കറ്റ് തരുന്നത് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് സമയാസമയങ്ങളിൽ സർവീസ് സെൻറ്ററുകളിൽ സർവീസ് നടത്തേണ്ടത് വാറൻറ്റി കിട്ടാൻ ആയിട്ടുള്ള പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുതരം തരം ചെയ്യാതിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് സമയാസമയങ്ങളിൽ ഓതറൈസ് സർവീസ് സെൻറ്ററുകളിൽ സർവീസ് നടത്താത്തതും ഓതറൈസ്ഡ് അല്ലാത്ത ഓൾട്ടറേഷൻസും നടത്തുന്നതും വാറൻറ്റി ക്ലെയിംസ് കിട്ടാതിരിക്കാൻ കാരണമാകും ഒരു വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പെർഫോമൻസിനെക്കുറിച്ചും മാനുഫാക്ചറിങ് ഡിഫക്റ്റുകളെ കുറിച്ചും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസിനെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പരിചയക്കാരോടോ ഇതേ വണ്ടികൾ ഉപയോഗിച്ച് പ്രശ്നങ്ങളുണ്ടായവരോടോ അല്ലെങ്കിൽ ഒരുപാട് റിവ്യൂസ് നമുക്കിപ്പോൾ അവൈലബിളാണ് ഓൺലൈനായിട്ടും ബുക്സിലുമെല്ലാം അത് നല്ല നോളജബിളായിട്ടുള്ള ആൾക്കാരും അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട് അതും നോക്കാവുന്നതാണ് ചില ഡിഫക്ട്സ് കമ്പനികൾ തന്നെ വാഹനങ്ങൾ റീകോൾ ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ ചില ഡിഫക്റ്റുകൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്താൽ മാത്രമേ അത് മാറ്റി തരാറുള്ളൂ അതുപോലെ ചില വേറെയർ വരുന്ന പാർട്ടുകൾ അതായത് ക്ലച്ച് ബ്രേക്ക് ഇങ്ങനെയുള്ള പാർട്സിന് ഒറിജിനൽ വാറൻറ്റിയിൽ മാത്രമേ കവറേജ് ഉണ്ടായിരിക്കുള്ളൂ അഡീഷണൽ വാറൻറ്റിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാർട്സിന് വരുന്ന കംപ്ലൈൻറ്റ്സ് ആ ഒറിജിനൽ വാറൻറ്റിയിൽ തന്നെ ക്ലെയിം ചെയ്യേണ്ടതാണ് ഇതുപോലത്തെ ഒരു അനുഭവം എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പുതിയ വണ്ടി ഡെലിവറി എടുത്ത് വീട്ടിൽ ചെന്ന് പിന്നത്തെ ദിവസം വണ്ടി ഓടിച്ചപ്പോൾ ഒരു ചെറിയ ശബ്ദം എഞ്ചിൻ സൈഡിൽ നിന്ന് കേൾക്കേണ്ടായി അത് അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അത് ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെയാണ് അത് മാറ്റാമെന്ന് പറഞ്ഞു അവർ മാറ്റി തന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടെടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പം ആ ഒരു ഷീവറിങ് ഒട്ടും സ്മൂത്ത് അല്ലാതെയാണ് മൂവ് ചെയ്തിരുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പോവും അങ്ങനെയായിരുന്നു അങ്ങനെ അതവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കേബിളിൻ്റെയാണ് അതിൻ്റെയാണ് ഇതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പം ഒരു കുറച്ച് ദിവസം ഓടും കുറച്ച് മാസം ഓടും അന്നോ രണ്ടോ മാസം ഓടും അതിന് പിന്നെ അത് വരും അങ്ങനെ അങ്ങനെ പോയി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒറിജിനൽ വാറണ്ടി തീർന്നു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇനി പേ ചെയ്യണം അത് ക്ലച്ച് ഫേസ് മാറ്റണം അതിനെന്തോ തൗസൻഡ് എത്ര രണ്ടും വരും അത് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ഞാൻ പറഞ്ഞു തുടക്കം ഇഷ്യൂ ഉണ്ടായിരുന്നു നിങ്ങൾ അന്ന് സോർട്ട് ഔട്ട് ചെയ്തെന്തെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ്ലെസ് ആണ് അങ്ങനെ ഞാൻ കമ്പനിക്ക് കുറേ എഴുത്തൂത്തുകൾ നടത്തിയിട്ടാണ് എനിക്കത് സോട്ട് ഔട്ട് ചെയ്ത് കിട്ടിയത് ഇതൊക്കെയാണ് ഒരു പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒന്നാം ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് രണ്ടാം ഭാഗത്തിൽ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് രണ്ടാം ഭാഗത്തിൻ്റെ ലിങ്ക് പിന്നീട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തു തന്നെ മറ്റൊരു വീഡിയോമായി ഡെയിലി ലൈഫ് ടിപ്സ് വരുന്നതായിരിക്കും ദയവായി എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കം പ്രസ് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു താങ്ക് യു ഫോർ വാച്ചിങ്